കോവിഡ് രണ്ടാം തരംഗം അതിരൂക്ഷമായിരിക്കുന്നു. സംസ്ഥാനത്തും സ്ഥിതി ഒട്ടും സുരക്ഷിതമല്ല. കോവിഡ് രോഗികളിലും കോവിഡ് മുക്തരിലും ഇപ്പോൾ മറ്റൊരു ഫംഗൽ ബാധ കൂടി കണ്ടെത്തുന്നതാണ് പുതിയ ആശങ്ക. മ്യൂക്കർമൈക്കോസിസ് അഥവാ ബ്ലാക്ക് ഫംഗസ് എന്ന ഫംഗസ് ബാധയാണ് ആശങ്കയാകുന്നത്. ഇതിനെ നിസ്സാരമായി കാണരുതെന്നാണ് ICMR മുന്നറിയിപ്പ്. ശ്വാസകോശത്തിലും തലച്ചോറിലും വരെ ഈ ഫംഗസ് ബാധിക്കാമെന്നും മരണത്തിന് വരെ കാരണമാകുമെന്നുമാണ് പഠനം. രോഗം ബാധിച്ച 8 പേർ മരിച്ചതും ആശങ്കയേറ്റുന്നു. എന്താണ് ഈ അസുഖം? അപൂർവമായി മാത്രമേ ഈ രോഗം പിടിപെടുകയുള്ളൂ. എന്നാലും ഗുരുതരമായി ബാധിക്കാമെന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. US Center ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷന്റെ കണക്ക് പ്രകാരം 54% മരണനിരക്ക്. പലതരം രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരിലാണ് ഇത് ഏറെയും ബാധിക്കുക. കാരണം ഇവർക്ക് പ്രതിരോധശേഷി കുറവായിരിക്കും എന്നുള്ളതാണ്. കോവിഡ് ബാധിതരായി കഴിയുന്നവരിലും കോവിഡ് മുക്തരിലും രോഗബാധ ഇപ്പോൾ കാണപ്പെടുന്നുണ്ട്. നല്ല പ്രതിരോധശേഷിയുള്ള ആരോഗ്യവാനായ ഒരാളിൽ ഇത് ഗുരുതരമായി ബാധിക്കില്ലെന്നും ICMR പറയുന്നു. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. സൈനസിറ്റിസ് ആണ് പ്രധാന ലക്ഷണം. മൂക്കടഞ്ഞതായോ തടസ്സം തോന്നുകയോ ചെയ്യുക, മൂക്കിൽ നിന്നും കറുത്ത നിറത്തിലോ രക്തം കലർന്നതോ ആയ സ്രവം വരിക, മുഖത്തിന്റെ ഒരു ഭാഗത്ത് വേദന, തരിപ്പ്, വീക്കം എന്നിവ ഉണ്ടാകുക, അണ്ണാക്ക്, മൂക്കിന്റെ പാലം എന്നിവിടങ്ങളിൽ കറുപ്പ് കലർന്ന നിറവ്യത്യാസം, പല്ലുവേദന, പല്ലുകൊഴിയൽ, മങ്ങിയ കാഴ്ച, താടിയെല്ലിന് വേദന, തൊലിപ്പുറത്ത് ക്ഷതം, ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട്, നെഞ്ചുവേദന തുടങ്ങിയവ ബ്ലാക്ക് ഫംഗസിന്റെ ലക്ഷണങ്ങളാണ്. ഇത്തരം ലക്ഷണങ്ങളുള്ളവർ ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ്. ഇനി ചികിത്സ എങ്ങനെയാണ്? ആന്റിഫംഗലുകൾ ഉപയോഗിച്ചാണ് പൊതുവെ മ്യൂക്കർമൈക്കോസിന് ചികിത്സ നൽകുക. ഗുരുതരാവസ്ഥ ആണെങ്കിൽ സർജറി വേണ്ടിവരുമെന്ന് ഡോക്ടർമാർ പറയുന്നു. പ്രമേഹ രോഗമുള്ളവർ കോവിഡ് മുക്തി നേടിയ ശേഷം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിരന്തരം പരിശോധിക്കണം. സ്റ്റിറോയിഡുകളുടെ അമിത ഉപയോഗം നിയന്ത്രിക്കണം. സ്റ്റിറോയിഡുകളും ആന്റിബയോട്ടിക്കുകളും ഉപയോഗിക്കുന്നവർ കൃത്യമായ അളവിലും ഇടവേളകളിലും ഉപയോഗിക്കണം. ഓക്സിജൻ ചികിത്സാ സമയത്ത് ഹ്യൂമിഡിഫയറിൽ സ്റ്റെറിലൈസ് ചെയ്ത വെള്ളം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കൂടാതെ തേച്ച് കുളിക്കുന്നതുൾപ്പെടെയുള്ള വ്യക്തിശുചിത്വവും പാലിക്കണം. വരാതിരിക്കാൻ നമുക്ക് ചില മുൻകരുതലുകൾ എടുക്കാം. ഇത് എല്ലാവർക്കും വരാൻ സാധ്യതയുള്ള ഒരു രോഗമല്ല. അതുകൊണ്ട് തന്നെ കരുതലോടെ നീങ്ങിയാൽ ബ്ലാക്ക് ഫംഗസ് ബാധയെ തടയാം. പ്രധാനമായും വേണ്ടത് ശുചിത്വം തന്നെയാണ്. കുളിക്കുമ്പോൾ സ്ക്രബ് ഉപയോഗിച്ച് തേച്ച് കുളിക്കുക. മാസ്ക് കൃത്യമായി തന്നെ ധരിക്കുക. മണ്ണിലേക്ക് ഇറങ്ങുമ്പോൾ ഷൂസ് ധരിക്കുക. കാല് മുഴുവൻ മറയുന്ന തരത്തിലുള്ള പാൻസ് ധരിക്കുക. കൈമൂടിയ ഷർട്ട് ധരിക്കുക. ഗ്ലൗസ് ഉപയോഗിക്കുക തുടങ്ങിയവയാണ് നമുക്കിതിനെ പ്രതിരോധിക്കാനായി ചെയ്യാൻ കഴിയുന്നതെന്നാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധർ പറയുന്നത്. കോവിഡ് വന്നുപോയി, ഇനി ഭയക്കാനില്ല എന്ന ഭാവമാണ് കോവിഡ് മുക്തരായ പലരിലും കാണാൻ സാധിക്കുന്നത്. ഈ അലംഭാവം ഒരിക്കലും പാടില്ല. കോവിഡ് രണ്ടാമതും പിടിപെടാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല, ഇത്തരം ഫംഗൽ ബാധകളെയും ശ്രദ്ധിച്ചേ മതിയാകും. അങ്ങേയറ്റം കരുതുക. ഈ യുദ്ധത്തിൽ അങ്ങനെ മാത്രമേ നമുക്ക് ജയിക്കാനാകൂ.